നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഇൻ്റർനെറ്റ് ഉണ്ടാവും. ഇൻ്റർനെറ്റ് കൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് യൂട്യൂബ്, വാട്സപ്പ്, ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന ഇൻ്റർനെറ്റിൻ്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ പല ആപ്ലിക്കേഷനും. അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചില പ്രത്യേക ആപ്ലിക്കേഷനിൽ മാത്രമായിട്ട് നെറ്റ്വർക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുട്ടികളെ കൊടുക്കുന്ന നേരം ഇപ്പം വാട്സപ്പ് അവർ ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മെസ്സേജൊക്കെ അവർ സെൻഡ് ചെയ്തെന്നൊക്കെ വരും അറിയാണ്ട്, അവർക്കറിയാമെന്ന്. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ കൊടുക്കുന്ന നേരം ചില പ്രത്യേക ആപ്ലിക്കേഷൻ ബ്ലോക്കാക്കി വെക്കാൻ, അതിന് പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണിത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആപ്ലിക്കേഷനിൽ നെറ്റ് കട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സപ്പിൽ മെസ്സേജൊന്നും വരരുത്. വാട്സപ്പ് തൽക്കാലം ബ്ലോക്കായി നിൽക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് സപ്ലൈ കട്ട് ചെയ്യാം. എങ്ങനെ ഇത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് ആദ്യത്തെ വഴി, നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ മാനേജർ എടുക്കുക. ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജറിനുള്ള ഭാഗം എടുത്താൽ അതിൽ നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ കാണിക്കും. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലാണോ നെറ്റ് കട്ട് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡാറ്റ യൂസേജ് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മേലെ മൊബൈൽ ഡാറ്റ ഒന്നും വൈഫൈ ഒന്നും ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മേലോട്ട് വലിച്ചു വെച്ചേരെ ഇവിടെ മൊബൈൽ ഡാറ്റ, വൈഫൈ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഓണായി കിടക്കുന്നത്. ഇതിപ്പോൾ മൊബൈൽ ഡാറ്റ എന്നുള്ളത്, വൈഫൈ എന്നുള്ളത്, ഇത് രണ്ടും ഞാൻ ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ നോട്ട് അലോഡായി. ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ഓഫാക്കിയിടാം. അതിനുശേഷം നമ്മൾ വാട്സപ്പ് തുറന്നാൽ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷനിലാണോ അങ്ങനെ ചെയ്യുന്നത് അത് തുറന്നാൽ ആ ആപ്ലിക്കേഷനിൽ നെറ്റ് കിട്ടുകയില്ല, ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രവർത്തനം അതിൽ നടക്കുകയില്ല. വീണ്ടും നമ്മളിത് എനേബിൾ ആക്കുന്നത് വരെ സംഭവം തീർന്നിക്കോ. ഇനി രണ്ടാമത്തെ വഴി, ഈ ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ ഇല്ലെങ്കിൽ, എല്ലാ ഫോണിലും എല്ലാ ഓപ്ഷനും ഉണ്ടാകില്ല, എല്ലാ സെറ്റിങ്സും എല്ലാ ഫോണിലും ഉണ്ടാകില്ല. ഈ സെറ്റിങ്സ് നിങ്ങളെ ഫോണിൽ ഇല്ലെങ്കിൽ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് തന്നെ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. മിക്കവാറും ഫോണിൽ കണക്ഷൻസ് എന്നുള്ള ഭാഗത്തുണ്ടാവും, അല്ലെങ്കിൽ ഡിവൈസ് കണക്റ്റിവിറ്റിയിലുണ്ടാവും, അതും അല്ലെങ്കിൽ വയർലെസ് ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ളിടത്തിലുണ്ടാവും. ഓരോ ഫോണിലും ഓരോ ഭാഗത്തുണ്ടാകുക. ഇതിൽ വയർലെസ് ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്താണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഈ ഡാറ്റ യൂസേജ്, ഈ ഡാറ്റ യൂസേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നെറ്റ്വർക്ക് ആക്സസ് എന്ന് കാണും. ചില ഫോണിൽ നെറ്റ്വർക്ക്ഡ് ആപ്പ് എന്നുണ്ടാകുക. നെറ്റ്വർക്ക്ഡ് ആപ്പ് എന്നുണ്ടാവും, നെറ്റ്വർക്ക് ആക്സസ് ഉണ്ടാവും. ഇതിൽ നെറ്റ്വർക്ക് ആക്സസ് ആണ്. അത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണും. മേലെ മൊബൈൽ ഡാറ്റ എന്നും വൈഫൈ എന്നുള്ള രണ്ട് ചെക്ക് ബോക്സ് കാണാം. ഇത് രണ്ടും നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനിലേക്കും മൊബൈൽ ഡാറ്റയും വൈഫൈയും കണക്റ്റ് ആവും. ഇനി നമുക്കൊരു പ്രത്യേക ആപ്ലിക്കേഷനിൽ, ഏത് ആപ്ലിക്കേഷനിലാണോ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ്റെ മാത്രമായിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നമ്മൾ കട്ട് ചെയ്ത് ഏത് ആപ്ലിക്കേഷനിലാണോ അതിലേക്ക് ഇൻ്റർനെറ്റ് സപ്ലൈ ആകുകയില്ല. നമ്മൾ ഇത് ഓണാക്കുന്നവരെ, നമ്മളിതിൽ ടിക്ക് കൊടുക്കുന്നവരെ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സെറ്റിംഗ്, ഇപ്പോൾ പറഞ്ഞ രണ്ടിൽ ഏതെങ്കിലും ഒരു സെറ്റിംഗ് മിക്കവാറും ഫോണിലുണ്ടാവും. ഇനി നിങ്ങൾ ഇതൊന്നും നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നെറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഒന്ന് രണ്ട് പോപ്പ് എഗ്രിമെൻറ്റും അതുപോലെ പെർമിഷനൊക്കെ ചോദിക്കും, അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ കാണിക്കും. നേരത്തെ നമ്മൾ നെറ്റ്വർക്ക് ആക്സസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ വൈഫൈൻ്റെയും മൊബൈൽ നെറ്റിൻ്റെയും സിമ്പലുണ്ട്. നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന, ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന ഇതിലേക്ക് അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും ഇൻ്റർനെറ്റ് വരികയില്ല നമ്മളിത് ഓണാക്കുന്നവരെ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിലേക്കുള്ള ഇൻ്റർനെറ്റ് സപ്ലൈ നമുക്ക് താൽക്കാലികമായിട്ട് ക്യാൻസൽ ചെയ്ത് വെക്കാൻ കഴിയുന്ന മൂന്ന് സെറ്റിങ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും കുട്ടികളുടെ അടുത്തൊക്കെ ഫോൺ കൊടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും, അല്ലെങ്കിൽ പല ആൾക്കാരും എടുത്ത് ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളിത് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കുക, ബൂസ്റ്റ്. അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.